ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ജർമ്മനിയിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ജർമ്മൻ അറിയുന്നുണ്ടായിരുന്നില്ല. വന്ന സമയത്ത് രണ്ടുപേർക്കും ജർമ്മൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ജർമ്മൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇവിടെ എല്ലാവരും ജർമ്മനാണ് യൂസ് ചെയ്യണത്, അവരുടെ ഭാഷ അവർ യൂസ് ചെയ്യണു, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴൊക്കെ പണ്ടത്തെ പോലെ ഇല്ലല്ലോ, എല്ലാവരും ട്രാവലൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷൊക്കെ ഒന്ന് എഴുതിയൊക്കെ വെക്കാം. സൂപ്പർ മാർക്കറ്റിൽ പോലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, എല്ലാം ജർമ്മനാണ്. ഇവർ ഭാഷ ജർമ്മൻ സംസാരിച്ചോട്ടെ, പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ, അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ എഴുതുകയാണെങ്കിൽ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എരിവുള്ള സാധനങ്ങളൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇവിടെ എല്ലാവരും സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇവരുടെ ബ്രെഡാണ്. അതുകൊണ്ട് തന്നെ ബ്രെഡിൻ്റെ പല വെറൈറ്റി ഇവിടെ കിട്ടും. നമ്മുടെ ഈ എരിവും പുളിയുള്ള ഐറ്റംസൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എരിവുള്ള സാധനങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് വേണം വാങ്ങാൻ വേണ്ടി, വല്ല മിക്സ്ചറോ അങ്ങനെ എന്തെങ്കിലും ചിപ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പോയിട്ട് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ, നല്ല വിലയല്ലേ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവരാണെങ്കിൽ കാലത്തന്നെ എഴുന്നേറ്റ് കേക്കൊക്കെ കഴിക്കുന്ന ടീമാണ്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാലത്തന്നെ എഴുന്നേറ്റ് ചായയും ഒരു കഷ്ണം കേക്കും കൊണ്ടിരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്ക് ഇത്തിരി എരിവും പുളിയൊക്കെയുള്ള ഫുഡൊക്കെ കഴിച്ച് ശീലമുള്ളത് ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഫുഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്നല്ല, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, അങ്ങനത്തെ ഘട്ടമാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കാം എന്നല്ലാണ്ട് പുറത്ത് പോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്സ് പോലത്തെ എന്തെങ്കിലും വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും. നമ്മുടെ നാട്ടിലത്തെ പോലെ വട, സമൂസ, പരിപ്പ് വട, ഉഴുന്ന് വട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടില്ല, നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ നോർമൽ വാട്ടറൊന്നും അവർ വെച്ചിട്ടുണ്ടാവില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം നോർമൽ വാട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ വെള്ളമെന്ന് പറഞ്ഞ് നമുക്ക് വാട്ടറാന്ന് പറഞ്ഞ് തരുന്നത് ഒരു സോഡ വാട്ടറാണ് വിളിച്ച് തരിക. പക്ഷെ നമ്മൾക്ക് അത് കുടിച്ച് ശീലമില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇതെങ്ങനെ കുടിക്കാനാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളതിനോട് ഇതായ കാരണം നമുക്ക് അറിയാം, പുറത്ത് പോകുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുപോകണം, വെള്ളം കിട്ടില്ല, ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം, അതും നല്ല പൈസ കൊടുത്ത് വാങ്ങണം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കിട്ടില്ല, പുറത്ത് പോയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടില്ല, വെള്ളം പൈസ കൊടുത്ത് വാങ്ങുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനോട് യോജിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല ഓളിയും ബഹളവും തിക്കും തിരക്കും ഒക്കെ ആയിട്ട് നടന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിനുള്ളിലും അങ്ങനെ പൊതുവേ നമ്മൾ കുറേ സൗണ്ടിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതനുസരിച്ച് എല്ലായിടത്തും ഉണ്ട്, പൊതുവെ എല്ലായിടത്തും ഉണ്ട്, എന്നാലും ഇവിടെ പൊതുവെ എല്ലായിടത്തും ഉണ്ട്. 12 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 3 മണി വരെ മറ്റുള്ള അപ്പുറത്തുള്ള വീട്ടുകാർക്ക് ശല്യമാവുന്ന രീതിയിൽ പാട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ, നമ്മൾ ഇൻസ്ട്രുമെൻസൊക്കെ യൂസ് ചെയ്യില്ല. അത് ഓളി ബഹളം അങ്ങനത്തെ തിക്കും തിരക്കൊന്നും അപ്പുറത്തെ വീട്ടുകാർക്ക് കേൾക്കാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവർക്ക് കേട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കംപ്ലയിൻ്റ് ചെയ്യാം. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ സാധാരണ ഉച്ചത്തിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആദ്യമൊക്കെ വന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കും, വീട്ടിൽ സാധാരണ സംസാരിക്കണ പോലെ സംസാരിക്കും. പക്ഷേ നമ്മളങ്ങനെ നമ്മുടെ വീട് അപ്പാർട്ട്മെൻറ്റിലൊന്നും ആയില്ലല്ലോ മിക്കവരും താമസിച്ചിട്ടുണ്ടാവുക, വീട് ഓരോരോ വീടുകളിലല്ലേ താമസിക്കുക. അപ്പം അതൊക്കെ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞായറാഴ്ചകളിലൊന്നും കടകളൊന്നും ഉണ്ടാവില്ല, ഒറ്റ കടയും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ശനിയാഴ്ചയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ശനിയാഴ്ചയെ വാങ്ങി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നമുക്കൊരു കടയും ഉണ്ടാവില്ല. ചില റെസ്റ്റോറൻറ്റ്സൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടാവും എന്നല്ലാണ്ട് വേറൊരു കടയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ശനിയോ ഞായറോ ഹർത്താലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാ ദിവസവും കടയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടാവും. ഏത് പാതിരവരെയും ചിലപ്പോൾ കടയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കറക്റ്റ് സമയത്തിന് കട ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ ഞായറാഴ്ച കടകൾ ഉണ്ടാവില്ല. നമുക്ക് അത് പേഴ്സണലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്, ഇവിടെ എല്ലാ കാര്യത്തിനും അപ്പോയിൻമെൻറ്റ് എടുക്കണം. എന്തിപ്പോൾ നമ്മളൊരു കാര്യത്തിന് പോയാലും നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം പോകാൻ. പക്ഷേ മെഡിക്കൽ കാര്യം തന്നെ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം അസുഖങ്ങളൊക്കെ നമുക്കിപ്പോൾ പനിയൊക്കെ നമുക്ക് പറഞ്ഞു വരണതല്ലല്ലോ, പെട്ടെന്ന് വരണതല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അപ്പോയിൻമെൻ്റ് ഇല്ലാണ്ട് പോകുമ്പോൾ നമ്മൾ കുറേ നേരം നിൽക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഈ വയ്യാത്ത നേരത്ത് നമുക്കത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും.
പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇന്ന് പനി വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട് പോകുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല എന്നല്ല, കാണാനൊക്കെ പറ്റും. ഈ അപ്പോയിന്റ്മെന്റ് എടുത്തവരുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കയറി കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഓൾറെഡി വയ്യാണ്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ആ സമയത്ത് ആ മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഭക്ഷണമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് സ്മെല്ലാണ്. അതായത് നമ്മുടെ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മണമൊക്കെയുള്ള ഫുഡായിരിക്കില്ല നമ്മൾ കുക്ക് ചെയ്യുക. കറികളായാലും നമ്മുടെ മസാലയൊക്കെ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മണം വരും. പക്ഷേ ഇവർക്ക് അങ്ങനത്തെ മണമൊന്നും ഇവർക്ക് പറ്റില്ല. ഇവർ ആ മണമൊക്കെ കേൾക്കുമ്പോൾ ചിലവർ കംപ്ലയിൻ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഉണക്കമീൻ, ബോട്ടി, സ്രാവ് അങ്ങനത്തെ കുറച്ച് ഐറ്റം മണമുള്ള കുറച്ചതൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്മെല്ല് സ്വാഭാവികമായിട്ടും വരുമല്ലോ. അപ്പോൾ ഇവർക്ക് ആ മണമൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് സ്മെല്ലൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ അയൽവക്കക്കാർ, അപ്പോൾ നമ്മുടെ അപ്പുറത്ത് വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വട്ടം ഇതുപോലെ തന്നെ ബോട്ടി വാങ്ങിയിട്ട് ഇവിടെ കറി വെച്ചു. അപ്പോൾ ബോട്ടി വാങ്ങുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ ആ ബോട്ടി വാങ്ങി കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ കറി വെച്ചു. കറി വെച്ച് പകുതി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓണറുടെ മെസ്സേജ് വന്നു, നിങ്ങളവിടെ എന്തോ ഭയങ്കരമായ സ്മെല്ലുള്ള എന്തായിട്ടും കുക്ക് ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ വീട്ടുകാർക്ക് സ്മെല്ലടിച്ചിട്ട് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കുക്ക് ചെയ്യണ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പം ഞങ്ങൾ നിർത്തിയൊന്നുമില്ല, ഞങ്ങൾക്ക് പിന്നെ വേറെ കറിയൊന്നുമില്ലാത്ത കാരണം ഞങ്ങൾ നിർത്തിയൊന്നുമില്ല. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു, കുക്ക് ചെയ്തിട്ട് കഴിച്ചു. വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങളത് കഴിച്ചു. എക്സോസ്റ്റ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ കുക്ക് ചെയ്തത്. എക്സോസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ മണം പുറത്തേക്ക് പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുക്ക് ചെയ്ത് പിന്നെ കഴിച്ചു. അതുപോലെ തന്നെ മീൻ വറക്കുമ്പോൾ, ചാള വറക്കുമ്പോൾ ഇതൊക്കെ സ്മെല്ല് വരുമ്പോൾ ഇവർക്ക് പറ്റില്ല. ഇവർ ചിലപ്പോൾ കംപ്ലയിൻ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാട്ടിലിരുന്ന് കേൾക്കുന്നവർക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് അത്ര വലിയ കാരണങ്ങളെന്ന് തോന്നും. പക്ഷേ ഇവിടെയൊക്കെ വന്ന് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ എനിക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ വേറെ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇനിയും കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ പറയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടിയും കിടക്കും പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കും. എന്തൊരു കഷ്ടം, മിണ്ടാൻ വയ്യ, ബുക്ക് ചെയ്യാൻ സ്മെല്ല് വരിക, അപ്പം അതിന് പ്രശ്നം. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകുമായിരുന്നു, നാട്ടിൽ പോയി സമാധാനത്തിൽ ഇരുന്ന് ലാവിഷായിട്ട് ജീവിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥയും പിന്നെ സാലറിയും ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോകണ്ട പോകണ്ട, ഇത്തിരിയും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ വരാം. ബൈ.